സോ നെക്സ്റ്റ് ടോപ്പിക് കളർ സി ആർ ടി മോണിറ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേ ഡിവൈസസ് ആണ്. ഡിസ്പ്ലേ ഡിവൈസസിലെ നെക്സ്റ്റ് ടോപ്പിക് കളർ സി ആർ ടി മോണിറ്റർ ആണ്. കളർ സി ആർ ടി മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കളറായിരിക്കും. നമ്മൾ ഇത്രയും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ കളർ പിക്ചേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ ഓഫ് ഫോസ്ഫേഴ്സ്, ഫോസ്ഫറിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കളേർഡ് ലൈറ്റ് അത് എമിറ്റ് ചെയ്യത്തുള്ളൂ. ടു ബേസിക് ടെക്നിക്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ബീം പെനട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഷാഡോ മാസ്ക് മെത്തേഡ്. പെനട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ടും റാൻഡം സ്കാൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ റാൻഡം സ്കാൻ മോണിറ്റർ നമ്മൾ കണ്ടു. റാൻഡം സ്കാൻ മോണിറ്റേഴ്സിലാണ് ബീം പെനട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടു ലെയേഴ്സ് ഓഫ്, ഞാൻ പറഞ്ഞല്ലോ കോമ്പിനേഷൻ ഓഫ് ഫോസ്ഫർ ആണുള്ളത്, അതിനകത്ത് ടു ലെയേഴ്സ് ഓഫ് ഫോസ്ഫർ ആണുള്ളത്. ഒന്ന് യൂഷ്വലി റെഡും അനദർ വൺ ഇസ് ഗ്രീൻ ആയിരിക്കും കോട്ട് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ഓഫ് സി ആർ ടി സ്ക്രീൻ. ലൈക്ക് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതാണ് സി ആർ ടി മോണിറ്റർ എന്ന് വെക്കുക. ഈ മോണിറ്ററിൻ്റെ ഇവിടെയാണ് നമ്മൾ ഫോസ്ഫർ കോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ് ഫോസ്ഫർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ലെയർ ഓഫ് കോട്ടിംഗ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് രണ്ട് ലെയർ ആയിട്ടാണെന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഫോസ്ഫർ കോട്ടിംഗ്. ഓക്കെ, സോ അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് റെഡും ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഗ്രീൻ. ഇങ്ങനെ രണ്ട് ലെയർ ഓഫ് ഫോസ്ഫർ ആയിട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്, സ്ക്രീനിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ബി പെനട്രേഷൻ മെത്തേഡിനകത്ത്. ഇനി നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ടു ലെയേഴ്സ് ഓഫ് ഫോസ്ഫർ ആണുള്ളത്. വൺ ഇസ് കോട്ടഡ് വിത്ത് റെഡ് ആൻഡ് അനദർ വൺ ഇസ് ഗ്രീൻ. സോ അതുപോലെ തന്നെ ഈ കളറിൻ്റെ ഡിസ്പ്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബീം പെനട്രേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം ഫാസ്റ്റായിട്ടാണ് പെനട്രേറ്റ് ചെയ്ത് കയറുന്നത് ഈ ഫോസ്ഫർ സ്ക്രീനിലേക്ക്. ബീം വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് ബീം വരുന്നത്. ആ വരുന്ന ബീമിൻ്റെ ആ ഒരു എത്രമാത്രം ഫാസ്റ്റാണ് അല്ലെങ്കിൽ സ്ലോ ആണ് എത്രമാത്രം പെനട്രേറ്റ് ചെയ്തിട്ട് കയറുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് കളറാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്നത്. സ്ലോ ബീം ആണെങ്കിൽ അത് എക്സൈറ്റ് ചെയ്യുന്നത് ഔട്ടർ ലെയറായിട്ടുള്ള റെഡ് ലെയറിനെ ആയിരിക്കും. അതായത് ഫസ്റ്റ് കാണുന്ന ലെയർ ആയിട്ടുള്ള റെഡ് ലെയറിനെ ആയിരിക്കും ഏത് പെനട്രേറ്റ് ചെയ്ത് കയറുന്നത് ഈ ഒരു സ്ലോ ബീം ആണെങ്കിൽ. ബട്ട് അതുപോലെ തന്നെ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ, ഒരു ഫാസ്റ്റായിട്ട് വെരി ഫാസ്റ്റ് ഇലക്ട്രോൺസ് ആണ് പെനട്രേറ്റ് ചെയ്ത് കയറുന്നതെങ്കിൽ അത് ഇന്നർ ലെയറായിട്ടുള്ള ഗ്രീൻ ലെയറിനെ കൂടെ എന്ത് ചെയ്യും, പെനട്രേറ്റ് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. സോ അപ്പം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കളറ് ഗ്രീൻ ആയിരിക്കും. സോ സ്ലോ ആയിട്ടാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ കളറ് റെഡും, ഫാസ്റ്റായിട്ടാണ് ഇലക്ട്രോൺ പെനട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കളർ ഗ്രീനും ആയിരിക്കും. ഇനി ഇൻ്റർമീഡിയറ്റ് ബീമാണ്, സ്ലോയും അല്ല അത്ര ഫാസ്റ്റും അല്ല എങ്കിൽ എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അത് മേ ബി യെല്ലോ റെഡിൻ്റെ അല്ലെങ്കിൽ ഗ്രീനിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കൂടുതലും കുറവും അനുസരിച്ച് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് എന്നുള്ള കളറായിരിക്കും. അതുപോലെ തന്നെ ഈ ബീം പെനട്രേഷനകത്ത് ഫോർ കളേഴ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ബീം പെനട്രേഷൻ എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്. കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റാൻഡം സ്കാൻ ഡിസ്പ്ലേസിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസ് അത്ര ഇല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നാല് കളേഴ്സ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, റെഡ്, ഐദർ റെഡ്, ഗ്രീൻ, യെല്ലോ ഓർ ഓറഞ്ച്. ഈ നാല് കളേഴ്സ് മാത്രമേ നമുക്ക് ഫോളോ ഈ ഒരു ഡിസ്പ്ലേൻ്റെ അകത്ത്, ഈ ഡിസ്പ്ലേ ഡിവൈസിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ, ബാക്കിയുള്ള ഡിസ്പ്ലേ ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ലതല്ല, ഗുഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് ബീം പെനട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഷാഡോമാസ് മെത്തേഡ്. ഷാഡോമാസ് മെത്തേഡ് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. ഇതിനകത്ത് വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. മറ്റതിനകത്ത് ഫോർ കളേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇതിനകത്ത് മോർ മച്ച് കളേഴ്സ് ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഷാഡോമാസ് മെത്തേഡിനകത്ത് ത്രീ ഫോസ്ഫർ കളർ ഡോട്ട്സ് ആണുള്ളത് ഓരോ പിക്സൽ പൊസിഷനിലും. അത് നിങ്ങൾക്ക് സ്ക്രീൻ അറിയാമല്ലോ, സ്ക്രീനിൽ ഓരോ പോയിൻറ്റും ഒരു പിക്സൽ പൊസിഷനാണ്. ഓക്കെ, ആ അതിൻ്റെ അകത്ത് ത്രീ ഡോട്ട്സ് വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്.
സ്ക്രീനിൽ ഓരോ പിക്സൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പിക്സൽ പൊസിഷൻ ആണെങ്കിൽ ഇതിനകത്ത് 3 ഫോസ്ഫേഴ്സ് ആണ് എമിറ്റ് ചെയ്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് റെഡും ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലൂ ആയിരിക്കും. ഓരോന്നിലും ഓരോ ഈച്ച് പിക്സൽ പൊസിഷൻസ് എടുക്കുകയാണെങ്കിലും അതിലെല്ലാത്തിലും 3 ഡോട്ട്സ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് എന്നുള്ള കോമ്പിനേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് 3 ഓരോ പിക്സൽ പൊസിഷനിലും 3 ഡോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺ ഗൺസ് ആണ് വേണ്ടത്. ഷാഡോ, അതുപോലെ തന്നെ ഒരു ഷാഡോമാസ് ഗ്രിഡ് ഉണ്ടാവും ജസ്റ്റ് ബിഹൈൻഡ് ദ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. അതിന് തൊട്ട് മുന്നേ ആയിട്ട് അതാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ 3 ഇലക്ട്രോൺ ഗൺ ഉണ്ട്. വൺ ഈസ് റെഡ്, ദെൻ ഗ്രീൻ ആൻഡ് ബ്ലൂ. ഈ 3 ഇലക്ട്രോൺ ഗണ്ണും കൂടെ എന്ത് എമിറ്റ് ചെയ്യും? 3 ഇലക്ട്രോൺ ബീംസ് എമിറ്റ് ചെയ്യും. അതിൻ്റെ 1 ലൈറ്റ് എന്ന് പറയുന്നത് റെഡും 1 ലൈറ്റ് ഗ്രീനും 1 ലൈറ്റ് ബ്ലൂ ആയിരിക്കും. ആൻഡ് ഇതിന് ഈ സ്ക്രീനിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഷാഡോമാസ് ഗ്രിഡ് ഉണ്ട്, ആൻഡ് വിച്ച് ഹാവിങ് സം ഹോൾസ്. അതിൻ്റെ അത് കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോള് വഴി ആയിരിക്കും ഇത് കയറി പോകുന്നത്. ഈ ഒരു ഷാഡോമാസ് ഗ്രിഡിൻ്റെ ഹോള് വഴി പോയിട്ടാണ് സ്ക്രീനിൽ വന്നിട്ട് അത് പതിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ 3 ഇലക്ട്രോൺ ഗൺ ഉണ്ട്. 3 കളേഴ്സാണ് ഓരോ പിക്സൽ പൊസിഷനിലും വരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ഒരു പിക്സൽ പൊസിഷൻ ഇതാണെങ്കിൽ ഇവിടെ 3 ഡോട്ട്സാണ് ഫോം ചെയ്യുന്നത്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അതിന് വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺ ഗൺസും ഉണ്ട്. അത് ഷാഡോ മാസ്കിനകത്തൂടെ ഗ്രിഡിൽ കൂടെ പാസ് ചെയ്ത് ഇവിടെ വന്നിട്ടായിരിക്കും അത് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ ഫോമിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ദാ ഇങ്ങനെയായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ഡോട്ട്സ് വന്നിട്ട് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വന്ന് വീഴുന്നത് ദാ ഇങ്ങനെയാണ്. 3 ഡോട്ട്സായിട്ട് വൺ ഈസ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് എന്നുള്ള രീതിയിൽ ഒരു ട്രയാങ്കിൾ ഫോമിലായിരിക്കും അത് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഫോമിൽ മാത്രമല്ല ഇൻലൈൻ അറേഞ്ച്മെൻറ്റും പറ്റും. ഇൻലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈനിലായിട്ട് 3 കളേഴ്സ്, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ളത് ഇങ്ങനെ അടുക്കി വെക്കുന്ന രീതിയിൽ ജസ്റ്റ് എ ലൈൻ, അതുപോലെ വേണമെങ്കിലും അറേഞ്ച്മെൻറ്റ് നടത്താം. അത് കൂടുതലും ഹൈ റെസൊല്യൂഷൻ കളർ സി ആർ ടീസിലാണ് അങ്ങനെ ചെയ്യുന്നത്. നോർമലി എപ്പോഴും ട്രയാങ്കുലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരു ഏതെങ്കിലും ഒരെണ്ണം ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ റെഡും ബ്ലൂവും ഓഫ് ചെയ്തിട്ട് ഞാൻ ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞ കളറായിരിക്കും. ബാക്കി രണ്ടിടത്തും ഡാർക്ക് ആയിരിക്കും വരുന്നത്. സോ അപ്പം ഇൻ ടോട്ടൽ നമ്മൾ കാണുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. ഇനി സപ്പോസ് റെഡ് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി രണ്ടും ഓഫ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും കളർ റെഡ് ആയിരിക്കും. സെയിം വേ എനിക്ക് ബ്ലൂ മാത്രം എമിറ്റ് ചെയ്തിട്ട് ബാക്കി രണ്ടും ഞാൻ 10 ഓഫ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സീ ബ്ലൂ കളർ ഓൺ ദ സ്ക്രീൻ. അതുപോലെ തന്നെ വൈറ്റ് വരണം എന്നുണ്ടെങ്കിൽ, കളർ വൈറ്റ് വരണം എന്നുണ്ടെങ്കിൽ 3 കളേഴ്സും ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ, ഫോർ എക്സാമ്പിൾ 80% ഓഫ് ഗ്രീൻ, ബ്ലൂ ആൻഡ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ പെർസെൻറ്റേജ്, സെയിം ഇൻറ്റൻസിറ്റിയിൽ, സെയിം ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റിയിൽ ഒരേ ഇതിൽ 3-ൽ നിന്നും ബീം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോം ചെയ്യുന്ന ഡോട്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും കളർ. ദെൻ അതുപോലെ തന്നെ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആൻഡ് റെഡ് ഡോട്ട്സ് മാത്രം മതി. ഒബിയസ്ലി ബ്ലൂ ഷട്ട് ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ മജന്ത ഫോം ചെയ്യണമെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അത് വിൽ ബി ഗ്രീൻ വിൽ ബി ടേൺ ഓഫ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സിയാൻ എന്ന് പറഞ്ഞ കളർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂവും ഗ്രീനും ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേ ഡിവൈസ്, ഇത് അതിൻ്റെ കൂടെ വരുന്നതല്ല കേട്ടോ. ഒരു ഡിസ്പ്ലേ ഡിവൈസിൻ്റെ അകത്ത് വരുന്ന നെക്സ്റ്റ് കാറ്റഗറിയാണ് കളർ സി ആർ ടി കഴിഞ്ഞിട്ട് വരുന്നത്. ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് അല്ലെങ്കിൽ DVST എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ സ്ക്രീൻ, നോർമലി നമ്മൾ റിഫ്രഷ് സി ആർ ടിയിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി സെയിം പൊസിഷനിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും എമിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഫ്ലിക്കറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇമേജ് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആ ഒരു റിഫ്രഷിങ് ആവശ്യമില്ല ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ്സിൻ്റെ അകത്ത്. ഇതിനകത്ത് പിക്ചർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടാണ് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ പുറകിലായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺ ഗൺസ് ആണുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി.
പ്രൈമറി കൺ സ്റ്റോർ ചെയ്യുന്നത് പിക്ചറിൻ്റെ പാറ്റേൺ. എന്ത് പിക്ചറാണ് ഇപ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററാണ് എനിക്ക് ഫോം ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺ ആണ് ഫസ്റ്റ് പ്രൈമറി ഗൺ വെച്ചിട്ട് സ്റ്റോർ പ്രൈമറി ഗണ്ണിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡറി വൺ ഇസ് ആൻഡ് ദ സെക്കൻഡറി വൺ ഇസ് ഫ്ലഡ് ഗൺ എന്നാണ് അതിന് പറയുന്നത്. അത് പിക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് മറ്റേതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും എമിറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് പിക്ചറിൻ്റെ ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് സെക്കൻഡറി ഗൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗൺ അതിൻ്റെ പാറ്റേൺ സ്റ്റോർ ചെയ്യും, സെക്കൻഡ് വൺ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്രഷിങ് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വെരി കോംപ്ലക്സ് പിക്ചേഴ്സിനെ നമുക്ക് വെരി ഹൈ റെസൊല്യൂഷനെ വിതൗട്ട് ഫ്ലിക്കറിങ് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഡിസ്പ്ലേ കണ്ടിന്യൂസ്ലി ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡി വി എസ് ടിയുടെ അഡ്വാൻറ്റേജ്. ഇനി ഡി വി എസ് ടിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഡു നോട്ട് ഡിസ്പ്ലേ കളർ. കളർ ഡിസ്പ്ലേസ് നമുക്ക് പറ്റില്ല. കളർ സി ആർ ടിയിലൊക്കെ ചെയ്യുന്ന പോലെ കളേഴ്സ് ഓൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സെലക്റ്റഡ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സെലക്റ്റഡ് പാർട്ടിനെ നമുക്ക് എറേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു പിക്ചറിൻ്റെ ഒരു പോർഷൻ എനിക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പിക്ചറിൻ്റെ ഒരു പോർഷൻ എനിക്ക് കളയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ല. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ചറിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് എറൈസ് ചെയ്തിട്ട് മോഡിഫൈഡ് പിക്ചറിനെ ഡ്രീഡ്രോൺ ചെയ്ത് വരയ്ക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ആ പിക്ചറിൻ്റെ അകത്ത് എനിക്ക് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. ആ പിക്ചറിൻ്റെ ഏത് പോർഷനാണോ എനിക്ക് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രം ഡ്രീഡ്രോൺ ചെയ്ത് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ സോ നമ്മൾ ഇന്ന് രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു കേട്ടോ, കളർ സി ആർ ടി ആൻഡ് ഡി വി എസ് ടി.